ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു ട്രിക്കുമായിട്ടാണ്. അതായത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം. ആ വീഡിയോയിൽ ഒരു റെഡ് കളറായിട്ടുള്ളൊരു കാർ, അതിന് ഞാനൊരു ബ്ലൂ കളർ ഫിൽ ചെയ്യുന്നതാണ് ആ ഒരു വീഡിയോ. അപ്പോൾ അത് കുറേ പേര് പറഞ്ഞു, അതിലും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടോ ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെട്ടേ മതിയാവുള്ളൂ. അതിപ്പോൾ എന്ത് കാര്യമായാലും നമ്മൾ മെനക്കെട്ടാലേ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു കളർ ചേഞ്ച് കുറച്ചും കൂടി ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ട്രിക്കാണ്. പക്ഷേ അത് എത്രത്തോളം ബെനിഫിറ്റ് ആവും എന്നുള്ളത് നിങ്ങളുടെ വർക്കിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ആ ഒരു വർക്ക് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു വർക്കാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിരിക്കില്ല, കാരണം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന മെത്തേഡ് എല്ലാ ഭാഗത്തും നമുക്ക് ഉപയോഗപ്രദമാകണമെന്നില്ല. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഷർട്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഞാൻ. അതിനായി ഞാനിവിടെ ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചു. അതിനുശേഷം അഡ്ജസ്റ്റ്മെൻ്റ് ലെയറിൽ പോയി ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഹാൻഡിൻ്റെ ഒരു സിമ്പിൾ കാണാം. ഹാൻഡ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ആ ഷർട്ടിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഹ്യൂ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യാം. സാച്ചുറേഷനും ഇൻക്രീസ് ചെയ്ത് വെക്കാം. അതിനുശേഷം താഴത്തെ ഇതൊരു ഭാഗം അഡ്ജസ്റ്റ് ചെയ്ത് ആ കളർ റേഞ്ച് നമ്മൾ കറക്റ്റ് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ലിറ്റിൽ ബിറ്റ് അഡ്ജസ്റ്റ്. ഓക്കെ, ആ ഒരു ഷർട്ട് മാത്രമായിട്ട് ഞാൻ പിക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, ഏകദേശം ഞാൻ ആ ഷർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സാച്ചുറേഷൻ സീറോ ആക്കി, ഹ്യൂ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കളർ ഈസി ആയിട്ട് ആ ഷർട്ടിൻ്റെ മാത്രമായിട്ട് കളർ മാറുന്ന കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കണ്ടില്ലേ ഇവിടെ ഈ മൗത്തിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് ആഡായിട്ട് കളർ കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമുക്കിഷ്ടമുള്ള കളർ ആദ്യം സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു കളർ കൊടുക്കുന്നു. സാച്ചുറേഷനൊക്കെ ഇൻക്രീസ് ചെയ്ത് ഒരു ഗ്രീൻ കളറായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു മാസ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാസ്ക് ക്ലിക്ക് ചെയ്യുക, റെസ്റ്റ് ടൂൾ എടുക്കുക, ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക്. ഈ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ കീബോർഡിൽ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ടുള്ള കളർ വരും. അതിനുശേഷം ബ്ലാക്ക് താഴെയാണ് എങ്കിൽ എക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, കീബോർഡിൽ എക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ ഞാൻ ബ്ലാക്ക് ഫോർഗ്രൗണ്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നു. ഓക്കെ, അതിനുശേഷം മാസ്ക് സെലക്ട് ചെയ്തു, ബ്രഷ് എടുത്തു, നോർമൽ ബ്രഷ് സെലക്ട് ചെയ്തു. ഈ ആവശ്യമില്ലാത്ത ഭാഗം, ഈ കയറി വന്ന ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുകയാണ്. ഈ കയ്യിലൊക്കെ കണ്ടില്ലേ, കണ്ടില്ലേ, സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വിത്തിൻ 1 മിനിറ്റ് ഞാൻ കളർ ചേഞ്ച് ചെയ്തു. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ട്രിക്ക്. നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നെനിക്കറിയില്ല, അത് നിങ്ങളുടെ വർക്കിനെ ബേസ് ചെയ്തിരിക്കും. ചില ഭാഗങ്ങളിൽ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, മറ്റൊരു ഇമേജ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇമേജിന് ഞാൻ അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ലെയർ പോയി ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ സെലക്ട് ചെയ്തു, ഹാൻഡ് ടൂൾ എടുത്തു, കളർ പിക്ക് ചെയ്തു, ഹ്യൂ ആൻഡ് സാച്ചുറേഷൻസ് എല്ലാം ഇൻക്രീസ് ചെയ്തു, ശേഷം കളർ അഡ്ജസ്റ്റ് ചെയ്തു. അതിൽ ഷർട്ടിന് ഗ്രെയിൻസ് വരുന്നുണ്ടല്ലേ, ഇതാണ് സെലക്ഷൻ. ഫുൾ ഗ്രെയിൻസ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഓവറോൾ എല്ലായിടത്തും തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാച്ചുറേഷൻ ഞാൻ സീറോ ആക്കി, എനിക്കിഷ്ടമുള്ളൊരു കളർ ഞാൻ പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്തു, ജസ്റ്റ് ഒരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, ശേഷം ഞാൻ വീണ്ടും ബ്രഷ് ടൂൾ എടുത്തു, ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക്, മാസ്ക് സെലക്ട് ചെയ്തു. ഞാൻ ആവശ്യമില്ലാത്ത ഭാഗം, ആ കയറി വന്ന ഭാഗം റേസ് ചെയ്ത് കളയാണ്. ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം തന്നെ
ആശയില്ലാത്ത ഭാഗത്തെല്ലാം കയറി. ഇതേപോലെ ചെറിയ പ്രശ്നങ്ങൾ മൈനോട്ടഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം മാത്രമല്ല നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ കളർ കൊടുത്തപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു പ്രോബ്ലംസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കുറച്ച് മെനക്കെട്ടായാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മുന്നേ ചെയ്ത ആ ഒരു കാറിൻ്റെ ആ ഒരു വീഡിയോ ആണ്. അത് ആ മെത്തേഡ് നമുക്ക് ഇതിലെല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയി അതൊന്ന് കണ്ടു നോക്കാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, ബട്ട് ഇതിന് പരിമിതികളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കണക്കിലെടുത്ത് നിങ്ങളുടെ വർക്കിനെ മനോഹരമാക്കാൻ ശ്രമിക്കുക. സോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ.